ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പിനടുത്ത് വട്ടപ്പറമ്പ് എന്നുള്ള സ്ഥലത്താണ്. ഡോക്ടർ ഷെരീഫ് റുക്സാന ദമ്പതികളുടെ വീടിന് മുന്നിലാണ് നിൽക്കുന്നത്. അവരുടെ വീടാണ് നമ്മൾ ഹോം ടൂർ ചെയ്യാൻ പോകുന്നത്. കോട്ടക്കലുള്ള ആർക്കിടെക്ട് ഷമീമാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. വളരെ ഒരു പോർഷോ ലക്ഷറി ലുക്കിലാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് വിനീറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും എക്സ്റ്റീരിയറും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട സംഭവമാണ്. ഇതെല്ലാം നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നത്. ചാനൽ സബ്സ്ക്രൈബ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമൻ്റ് ഒന്നും മറക്കാതിരിക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ വീട് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഏകദേശം 3.64 മീറ്ററോളം എടുത്ത് കൊടുത്തിട്ടുണ്ട് ഗേറ്റിന്. ഒരു ഹൈറ്റിലുള്ള ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതായത് വീട് ജസ്റ്റ് നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാണാത്ത പോലത്തെ ഗേറ്റാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബെല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൽ ഫണ്ടർമാക്സ് വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഫ്രെയിമിന് ഒരു ഭാഗം ഓപ്പണബിൾ ഉണ്ട്. ടോട്ടലി സ്ലൈഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ഭാഗം എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പണബിളുമാണ്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ഗേറ്റാണ് വരുന്നത്. ഇനി ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇവർ ചെയ്ത ഈ ലാൻഡ്സ്കേപ്പ് തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് അതിൻ്റെ ഗ്യാപ്പിലൂടെ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ബാംഗു സ്റ്റോണാണ് ചെയ്തിട്ട്. ബാംഗു സ്റ്റോൺ തന്നെ ഒരു കുറച്ചും കൂടി സൈസ് കൂടിയ ബാംഗു സ്റ്റോണാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ എലിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എലിവേഷൻ കംപ്ലീറ്റ് സ്ലോപ്പ് ആൻഡ് ഫ്ലാറ്റ് മിക്സ്ഡ് ആണ്. അതിൽ ഒരു ബ്രിക്ക് ക്ലാഡിങ് തുടക്കം മുതൽ തന്നെ എല്ലായിടത്തും ഒരു ബ്രിക്ക് ക്ലാഡിങ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അവർ കിണറുള്ളത്. കിണറൊക്കെ അത്യാവശ്യം നല്ല ഡയമീറ്ററിൽ തന്നെ കിണർ ചെയ്തിട്ടുണ്ട്. കിണറിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ചെറിയ രീതിയിലുള്ള പ്ലാന്റ്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ പ്ലാന്റ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാവും അതുപോലെ തന്നെ നല്ല നല്ല വൃക്ഷത്തൈകളും വെച്ചിട്ടുണ്ട്. മതിലിന് ഇവർ കൊടുക്കുന്ന ഒരു വെറൈറ്റീസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ നെറ്റടിച്ചിട്ട് നോർമൽ മെറ്റൽ നിറച്ചിട്ടുണ്ട്. ഈ മെറ്റൽ നിറച്ചൊരു ഡിസൈനാണ്. ഫുള്ള് കംപ്ലീറ്റ് സാധാരണ നമ്മൾ കോൺക്രീറ്റിന് യൂസ് ചെയ്യുന്ന മെറ്റൽ തന്നെയാണ് ഇത് ഫില്ല് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈറ്റിൽ തന്നെ മതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലിങ്ങനത്തെ ഒരു സ്ലോ പ്രൂഫ്, അതായത് ഇത് ക്ലാഡിങ് സ്റ്റോൺ ആണ്. ഈ ക്ലാഡിങ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ള ചെറിയൊരു സ്ലോപ്പിൽ വാൾ ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിലും എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിക്ക് ക്ലാഡിങ് തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും എലിവേഷൻ മനോഹരമാക്കാനുള്ള എല്ലാ കണ്ടന്റും ഇതിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്ലോപ്പും ഫ്ലാറ്റും മിക്സ് ചെയ്തിട്ടാണ്. ഈ ഒരു പോർഷനാണ് ഇവരുടെ സിറ്റ് ഔട്ട് വരുന്നത്. നല്ല ഒരു ലെങ്തി സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ തന്നെ മുന്നിലുള്ള ഈ പ്ലാൻസും അതേപോലെ സിറ്റ് ഔട്ടിലെ സിറ്റിംഗ് സ്ലാബൊക്കെ എലിവേഷനിൽ ഭംഗി നൽകുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ നേരെ ഗേറ്റിൽ നിന്നും നേരെ വന്ന റൈറ്റ് സൈഡിലായിട്ടാണ് പോർച്ച് ഉള്ളത്. കറക്റ്റ് ഒരു വണ്ടിക്ക് ഫിക്സ് ആയിട്ടുള്ള പോർച്ചാണ്. കറക്റ്റ് പൊസിഷനിലാണ് പോർച്ച് ചെയ്തിട്ടുള്ളത്. പോർച്ച് ആണെങ്കിൽ സ്ലോപ്പ് റൂഫിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു പോർഷൻ ഉണ്ട്. അതെന്ത് ചെയ്തിട്ടുണ്ട്, ഷീറ്റിട്ടുണ്ട്. അതായത് 15 സെന്റിൽ നിങ്ങൾ അങ്ങോട്ട് നോക്കി മനസ്സിലാവും. ഏകദേശം ഒരു നല്ല ഒരു 10 മീറ്റർ, 8-ഓ 10-ഓ മീറ്റർ വിടുത്തിൽ ഒരു 30 മീറ്ററോളം നീളത്തിൽ മുഷാലമായ മുറ്റാണ് കിടക്കുന്നത്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് പോവാം. സിറ്റ് ഔട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പ് നമ്മൾ സൈഡിൽ നിന്നാണ് സ്റ്റെപ്പ് കയറുന്നത്. ഫ്രണ്ടിൽ നിന്നല്ല. ലെപ്പോത്തിലെ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഹൈഡ് ചെയ്ത പോലെ തന്നെ ഫുൾ വൈറ്റ് ആയതുകൊണ്ട് ഒരു ഷൂ റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പൊസിഷനിൽ തന്നെ ഷൂ റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, സിറ്റ് ഔട്ടിലെടുത്ത് എത്തും. ഒരു ഇറ്റാലിയൻ മാർബിൾ ആണ് അവർ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള 2 ചെയേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും അട്രാക്ഷൻ ഉള്ള ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ പർഗോള ഡിസൈനാണ്. ഇവിടെ ഇങ്ങനെ പർഗോള കൊടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് ഒരു ഓപ്പൺ കോർട്ട്യാർഡാണ്. ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ വ്യൂ കിട്ടുന്ന പോലെ ഒരു ഓപ്പൺ കോർട്ട്യാർഡാണ്. ഇതിലൂടെയാണ് അവർക്ക് ആള് ഇവർ വൈഫും ഹസ്ബൻഡ് രണ്ടുപേരും ഡോക്ടറാണ്. ഡോക്ടർ ഷെരീഫ് റുക്സാന ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അവരുടെ കൺസൾട്ടിങ് റൂമും കൂടിയുണ്ട്. അതേപോലെ സീലിംഗിൽ വിനീർ ഉപയോഗിച്ച്, പ്ലൈവുഡും വിനീറും ഉപയോഗിച്ചിട്ട് നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ സിറ്റിംഗ് സ്ലാബ് അടിപൊളിയാക്കിയാണ് ചെയ്തിട്ടുള്ളത്. എവിടെ നമ്മൾ കാണാത്ത സംഭവമാണ്. നല്ല ഗ്രാനൈറ്റിൻ്റെ ഡബിൾ മോൾഡിങ് ചെയ്തിട്ട് ഒരു കറക്റ്റ് ഹൈറ്റിൽ തന്നെ ഇത്, ഇത്തരം സിറ്റിംഗ് സ്ലാബുകൾ കൊടുക്കുമ്പോഴാണ് ഈ സിറ്റ് ഔട്ടിൻ്റെ ഡിസൈൻ ബോറാവുക. എന്നാലത് ബോറാവാത്ത രീതിയിൽ തന്നെ ഒരു സിറ്റിംഗ് സ്ലാബ് ചെയ്തിട്ടുണ്ട്. ഇതിലെ മെയിൻ ഡോറിനെ കുറിച്ച് പറയേണ്ടത് തന്നെയാണ്, നല്ല ഹൈറ്റിൽ, നല്ല വിഡ്ത്തിൽ, അങ്ങനെ എല്ലാം നല്ല സൈസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പക്ക പ്ലെയിനാണ്, സാധാരണ ഗ്രൂവോ ഒന്നും കൊടുത്തിട്ടില്ല. ഫുള്ള് തേക്കിൽ കംപ്ലീറ്റ് പോളിഷ് ചെയ്തിട്ട് ഒരു അടിപൊളി മെയിൻ ഡോർ തന്നെയാണ്. അതുമാത്രമല്ല ഇതിൻ്റെ വിഡ്ത്ത് 1.40 വിഡ്ത്ത് വരുന്നുണ്ട്. ഇത് ശരിക്കും ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കഞ്ചക്ഷനും ഫീൽ ചെയ്യാതെ ഈ റൂം വീട്ടിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റും.
വീട്ടിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് അതിമനോഹരമായ ബ്യൂട്ടിഫുൾ ആയ ലക്ഷറി ആയ ഒരു ലിവിങ് സ്പേസ് ആണ്. ലിവിങ് സ്പേസ് ഏറ്റവും കൂടുതൽ ലക്ഷറി ആക്കാനുള്ള കാരണം ഇതിൽ വിനീറിൻ്റെ പ്രസൻസ് തന്നെയാണ്. പ്ലൈവുഡ് വിനീറാണ് നിറച്ചിട്ടുള്ളത്. നമ്മൾ എത്ര മൈക്ക യൂസ് ചെയ്താലും ഈ വിനീറിൻ്റെ ഫീല് കിട്ടൂല. നാച്ചുറലായിട്ട് ഒരു തേക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു അതിൻ്റെ ഫീലിലേക്കാണ് ഈ ഒരു വിനീർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ബിഗ് സംഭവം എന്താ വെച്ചാൽ ഇത്രയും ഹൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സീൻ ബിലോ ചെയ്തിട്ടുണ്ട്. ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും മാക്സിമം ഏരിയ ഫുൾ ഡബിൾ ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്തു എന്ന് മാത്രമല്ല അതൊക്കെ ലക്ഷറി ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളും സീലിങ്ങുകളും ചെയ്തിട്ടുണ്ട്. അത് മനോഹരമാക്കുന്നുണ്ട്. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് നല്ല അടിപൊളി സോഫ സെലക്ഷൻ നടത്തിയിട്ടുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റോമൻ പ്ലെയിൻ്റെ കർട്ടൻ ആണ്. പിന്നെ ഇവിടെയും ഒരു പ്രത്യേക ടൈപ്പ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ആ വിൻഡോനെ മൊത്തം കവർ ചെയ്തിട്ട് ഒരു പ്ലൈവുഡ് വിനിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫുൾ വൈറ്റ് ഫിനിഷ് ആണ്. നമ്മൾ എവിടെയും കാണാത്ത ഒരു വെറൈറ്റി പാർട്ടീഷൻ ആണ്, ലിവിങ് ഡൈനിങ്ങിന് ഉപയോഗിച്ച പാർട്ടീഷൻ. ഒരു മിററാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ മിററിനെ പ്ലേസ് ചെയ്തിരിക്കുന്നതും അത് ഡിസൈൻ ചെയ്തിരിക്കുന്നതും വെറൈറ്റി ആയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ പ്ലൈവുഡ് വിനിയർ കോംബോ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഇറഗുലർ പാറ്റേൺ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ട് ആകെ ചെമീം നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് ഡൈനിങ് ഏരിയ ആണ്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും വ്യൂ കിട്ടുന്ന രൂപത്തിലാണ് ഇവരിവിടെ കോർട്ട് യാർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഡോക്ടറുടെ ഡോക്ടേഴ്സിൻ്റെ വീടാണ്, രണ്ടാളും ഡോക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ജസ്റ്റ് ഒരു കൺസൾട്ടിങ് റൂം കൊടുത്തിട്ടുണ്ട്. ഈ കൺസൾട്ടിങ് റൂമിന് പോർച്ച് അറ്റാച്ച് ചെയ്തിട്ടും ഒരു ഡോറുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് ഒരു പേഷ്യൻറ്റിന് അതിലേയും വരാൻ പറ്റും, ഡോക്ടേഴ്സിന് ഇതിലേയും വരാൻ പറ്റും. സിമ്പിൾ ആക്സസ് ആണ്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു സ്ലൈഡിങ് യു പി ബി സി വിൻഡോ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ സെലക്ഷനൊക്കെ മനോഹരമായിട്ടുണ്ട്. നമ്മുടെ ഫ്ലോറിലെ ഫ്ലോറിങ് ഉപയോഗിച്ച മെറ്റീരിയലുമായിട്ട് മാച്ച് ആവുന്ന രൂപത്തിലുള്ള ഒരു ഡൈനിങ് സംഭവമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞു ഈ സ്റ്റയറിൻ്റെയും ഈ ഏരിയ ഒക്കെ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടത് ഈ വാഷ് ബേസിൻ്റെ ഈ ഏരിയയാണ്. ഈ ഏരിയക്ക് മിററിൻ്റെ ഷേപ്പും അതിൽ കൊടുത്ത ലൈറ്റും ഈ ടേബിൾ ടോപ്പിലെ മെറ്റീരിയൽസും ബേസിനും ഒക്കെ പാടായിട്ട് ഈ ഒരു ഏരിയ നല്ല ഒരു ഭംഗിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് കപ്പിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനും കൂടിയാണിത്. ഇവിടെയൊക്കെ ഇത്രയും ഭാഗത്തിനെ കണക്ട് ചെയ്യുന്നതിൻ്റെ സീലിംഗ് ആണ്. ഈ കോമൺ ഏരിയനെ മൊത്തം കണക്ട് ചെയ്യുന്നതിൻ്റെ സീലിംഗ് ആണ്. സീലിംഗ് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കംപ്ലീറ്റ് ചെറിയൊരു 2-3 mm ക്യൂ ഒക്കെ ഇട്ടിട്ടാണ് പ്ലൈവുഡ് വിനിയറിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരു ചെറിയ ലൈറ്റ് കൊടുക്കാൻ വേണ്ടി ചെറിയ കോവ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബെഡ്റൂംസ് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് മാസ്റ്റർ ബെഡ്റൂം, റൈറ്റ് സൈഡിൽ ഗസ്റ്റ് ബെഡ്റൂം ഉണ്ട്. നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡിലെ ബെഡ്റൂം കാണാം. വളരെ ലക്ഷറി ആയിട്ട് തന്നെ വളരെ ക്യൂട്ടായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല എക്സ്പെൻസീവ് ആയിട്ട് തന്നെ ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡാർക്ക് തീമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഡാർക്ക് തീം ഹെഡ് റെസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റ് ചുമർ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഒന്നെങ്കിൽ ഈ ചുമർ അല്ലെങ്കിൽ ഈ ഒരു ചുമർ ഇതാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചുമരുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ വിൻഡോ ഇതേപോലെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ 1 side മാത്രം വിൻഡോ കൊടുക്കുക അല്ലെങ്കിൽ 2 side വിൻഡോ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒരു ചുമര് നമുക്ക് നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്കിത് തോന്നുന്ന ഒരു മാറ്റ് ഫിനിഷ് ടൈലാന്ന് തോന്നുന്ന ടൈലല്ല, അത് മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് പ്ലൈവുഡിൻ്റെ റീപ്പർ ഉപയോഗിച്ചിട്ട് വിനീർ കവർ ചെയ്തിരിക്കുകയാണ്. ആ വിനീറും മൈക്കും പ്ലൈവുഡും കൂടി മിക്സ് ചെയ്ത ഒരു ഡിസൈനാണ്. കംപ്ലീറ്റ് വിൻഡോ ഇത് പല ആളുകളും ചെയ്യാത്ത സംഭവമാണ്. വിൻഡോ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ഒരു ഫ്രെയിം കൊടുത്തിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് കർട്ടൻ വരുന്നത്. അതേപോലെ തന്നെ നല്ല മിറർ യൂണിറ്റ്, അടിപൊളി വാർഡ്രോബ്. അതിൻ്റെ മുന്നേ ജസ്റ്റ് സീലിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ സീലിങ്ങിൽ ഒരു വെറൈറ്റി എന്താ വെച്ചാൽ ഈ ഡോർ ഉണ്ടല്ലോ, ഡോറിൻ്റെ അതേ ഹൈറ്റിൽ ഒരു വിനീർ കൊടുത്തിട്ട് അത് നേരെ കണക്ട് ചെയ്തിട്ട് സീലിങ്ങിലോട്ട് പോകുന്ന ഒരു ഡിസൈനാണ്. നല്ല മനോഹരമായിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ സെയിം സാധനം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ അലമാരയും സെറ്റ് ചെയ്തിട്ടുള്ളത്. അലമാര ആണെങ്കിൽ ഒരു എൽ ഷേപ്പിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഹാൻഡിലും കാര്യങ്ങളും ഫുള്ള് ഓപ്പണബിൾ ആണ്. കംപ്ലീറ്റ് നല്ല ഫിനിഷിങ്ങിൽ നല്ല വൃത്തിയിൽ തന്നെ പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വെളിച്ചം വരാൻ വേണ്ടിയിട്ട്. ഇനി ബാത്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സൈസിൽ തന്നെ ബാത്റൂം ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ ഡിസൈനാണ് ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത്. ബേസിന് ക്ലോസറ്റ് ഷവറൊക്കെ തന്നെ അതിൻ്റെ സ്പേസ് കൊടുത്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡിലെ ബെഡ്റൂം പറയുകയാണെങ്കിൽ നമുക്ക് അവർ ഫ്രണ്ടിലോട്ട് കാഴ്ച കിട്ടുന്ന രൂപത്തിലാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമും കംപ്ലീറ്റ് വിനീറാണ്, വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് വിനീറിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് അട്രാക്ഷൻ പോവുക ഈ ഒരു വർക്കിലോട്ടാണ്.
ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ആന്റിക്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഷോക്കേസ് മോഡലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഹെഡ് റെസ്റ്റ് ഒരു ഏകദേശം 90 സെന്റിമീറ്റർ ഹൈറ്റിൽ നല്ല വൃത്തിയിൽ പ്ലെയിൻ ആയിട്ട് വിനീറിൽ ഇതിന്റെ ഒരു ഹെഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ തന്നെ ബെഡ് സ്വിച്ചും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് ടേബിൾ ആണെങ്കിൽ ഹാങ് ചെയ്താണ് നിർത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഹാങ് ചെയ്ത് നിർത്തുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ ക്ലീനിങ് പർപ്പസിനൊക്കെ സുഖമാണ്. ഇതിലെ സീലിങ്ങുകൾ എടുത്ത് പറയേണ്ടത് തന്നെ കുറച്ച് ഹെവി ആക്കിയാണ് ചെയ്തിട്ടുണ്ട്. ജിപ്സം, പ്ലൈവുഡ്, വിനീർ കോംബോ ആണ് സീലിംഗ്. അതേപോലെ തന്നെ ഫാനിന്റെ സെലക്ഷനിൽ വരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വെളിച്ചം വരുന്നത് ഈ ഒരു വലിയ വിൻഡോ ആണ്. ഈ വിൻഡോ നമുക്ക് എലിവേഷനിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസൈൻ ഫ്ലോറിൽ നിന്ന് തുടങ്ങി വാള് കവർ ചെയ്ത് സീലിംഗിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബാത്റൂമിൻ്റെ ഡോറ് ബെഡ്റൂമിൽ കാണാത്ത പോലെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്റൂം ഡോർ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് WPC മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. ഫ്രെയിം അടക്കം അവർ ചെയ്തു പോകുന്ന ഒരു ടീമാണ്. ഇനി ഇവിടെയാണെങ്കിൽ മാത്രമാണ് അലമാരക്ക് മൈക്കിങ് വിനീറും കൂടി മിക്സ് ചെയ്തൊരു ഡിസൈൻ കണ്ടത്. കംപ്ലീറ്റ് ഇതുവരെ ഉള്ളതൊക്കെ അലമാരൊക്കെ ഫുള്ള് വെനീറായിരുന്നു. ഇവിടെ ഇത് സാധാരണ ഇങ്ങനെ ഒരു വെളിച്ചം വരാനുള്ള സംഭവം നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഇത് രണ്ട് റൂം ബെഡ്റൂമിൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊരു ക്ലോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ ഓപ്പണിങ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഈ ബാത്റൂം ഒന്ന് കാണാം. ബാത്റൂം മറ്റ് ബെഡ്റൂമിന്റെ അതേ സൈസ് തന്നെ, ടൈൽസിന്റെ പാറ്റേൺ മാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. സീലിംഗും ചെയ്തിട്ടുണ്ട്. സാധാരണ ബാത്റൂമിൽ സീലിംഗ് ചെയ്യാത്തതാണ്. ഇത് സീലിംഗും അവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കിച്ചൺ നമ്മൾ ഒരു സെക്കൻഡ് എപ്പിസോഡാക്കിയാണ് ചെയ്യുന്നത്. കാരണം ജസ്റ്റ് ഒന്ന് കിച്ചൺ നമുക്കൊന്ന് കാണാം. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകണം. അപ്പോൾ കിച്ചൺ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിലാണ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ട കാഴ്ച അപ്സ്റ്റെയറിലെ കാഴ്ചകളാണ്. നമുക്ക് അപ്സ്റ്റെയറിലോട്ട് പോകാം. സ്റ്റെയർ ഒരു വെറൈറ്റി ആയിട്ട് സംഭവമായിട്ട് ഫുൾ വുഡിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഫുൾ ഹാർഡ് വുഡ് തന്നെ യൂസ് ചെയ്തിട്ടുള്ള പ്ലൈവുഡ് വെച്ചിട്ടില്ല. ഹാൻഡ് റെയിലും അതേപോലെ തന്നെ വുഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1.10 വിഡ്ത്തിൽ സ്റ്റെയർ ചെയ്തിട്ടുണ്ട്. ഈ 1.10 ചെയ്യുമ്പോൾ നമുക്ക് കയറി പോകുമ്പോൾ അത്രയും ഒരു ഫ്രീ, നമുക്ക് ഒരു കഞ്ചക്ഷൻ തീരെ ഫീൽ ചെയ്യില്ല. അതേപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഇവിടെ കംപ്ലീറ്റ് വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സ്ഡ് ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. ഫിക്സ്ഡ് ഗ്ലാസ് ചെയ്തു മാത്രമല്ല ഫ്രെയിംലെസ് ടഫൺ ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട്. വൃത്തി മാത്രമല്ല മാക്സിമം വെളിച്ചം വേണ്ടിയിട്ടുണ്ട്, വീട്ടിൻ്റെ ഉള്ളിലോട്ട് വരാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി നേരെ എത്തുന്നത് അപ്പർ ലിവിങ് സ്പേസിലോട്ടാണ്. അപ്പർ ലിവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വിശാലമായ സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫീൽ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒന്ന് ഇതിൻ്റെ ഹൈറ്റാണ്. ഏകദേശം ഒരു 4.5 മീറ്റർ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഫ്ലോറ്. അതിനപ്പുറം ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഹൈറ്റും കൂടി ഇതിൻ്റെ ഹൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 3 നല്ല അടിപൊളിയായിട്ട് ഒരേ ഡിസൈനിൽ 3 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ഈ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുക്കുമ്പോൾ പല ആളുകളും ഡിഫറെൻ്റ് രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുക്കും. ശരിക്കും അതൊരു ബോറാണ്. ഒരേ സാധനം തന്നെ കൊടുക്കുകയാണ് അതിൻ്റെ വൃത്തി എന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു LCD യൂണിറ്റ് സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ LCDൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ക്യൂട്ടായിട്ടുണ്ട്. ഒരു വലിയ LCDനെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ യൂണിറ്റിൻ്റെ ഡിസൈൻ ആണെങ്കിലും കംപ്ലീറ്റ് വുഡ് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഗ്ലോസി വൈറ്റ് മൈക്കിങ് കൂടി യൂസ് ചെയ്തിട്ട് വൈറ്റ് ആൻഡ് വുഡ് കോംബോ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ എപ്പോഴും എടുത്തു പറയേണ്ടത് സീലിംഗിൽ ഉപയോഗിച്ച പ്ലൈവുഡ് വിനീറിൻ്റെ ആ ഒരു പാറ്റേൺ തന്നെയാണ്. അത് മാക്സിമം എന്ത് ചെയ്യേണ്ടത്, നല്ല രീതിയിൽ മനോഹരമാക്കുന്നുണ്ട്. ഇനി നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിൽ ചെയ്ത ബെഡ്റൂം ഒന്ന് കാണാം. ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ ബെഡ്റൂമുകളും സാധാരണ ഒരു പാറ്റേൺ അല്ല, നോർമൽ പാറ്റേൺ അല്ല ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈനിലും അടുത്ത ബെഡ്റൂമിൻ്റെ ഡിസൈൻ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അതാണ് ചെയ്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ഒരു ഡയഗണലായിട്ട് ഗ്രൂ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ്. കംപ്ലീറ്റ് വിനീർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 3mm ഗ്രൂ ആണ്. ഈ 3mm ഗ്രൂ ഉണ്ടല്ലോ, ഇത് 5mm ഗ്രൂ ആയാൽ തന്നെ ഇതിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് പൊട്ടിപ്പോകും. കാരണം വെച്ചാൽ ഇത് 3 കൊടുക്കുന്നതോട് 3 കൊടുക്കണം. അതാണ് ഈ ആർക്കിടെക്ചറൽ ഡ്രോയിങ് നമ്മൾ അവർ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യാമെന്ന് പറയാനുള്ള കാരണം അതാണ്. ഇത് നല്ല രീതിയിലുള്ള ഡിസൈൻ കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ലോപ്പ് ലൈനുകൾ ശരിക്കും സീലിംഗുകൾക്ക് വരെ കണക്റ്റ് ആവുന്നുണ്ട്. വളരെ വൃത്തിയിൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ലൈറ്റിനെ ക്രോസ് ചെയ്ത് വരെ ആ ലൈന് പോകുന്നുണ്ട്. അതിൽ ഉഷാറായിട്ടുണ്ട്. അതുപോലെ തന്നെ വിൻഡോനെ മൊത്തം കവർ ചെയ്തതും നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നതാണ് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ പറ്റുകയാണെങ്കിൽ മാക്സിമം ഇങ്ങനത്തെ ഒരു സ്പേസ് നന്നായിരിക്കും. ഇവിടെ UPVC ഫിക്സ്ഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്രൊട്ടക്ഷൻ ഗ്രില്ലൊന്നും കൊടുക്കാത്തതുകൊണ്ട് നല്ല നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് UPVC ആണ്.
ഇതില് നല്ല രീതിയിൽ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോ ആണ് ഈ ബെഡ്റൂമിലോട്ടുള്ള മാക്സിമം വെളിച്ചം കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നല്ല ഫ്രീ ആയിട്ട് ലാപ്ടോപ്പിലൊക്കെ ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്ലൈഡിംഗ് വാർഡ്രോബ് ആണ്. ഇവിടെ നാരോ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഓപ്പണബിൾ അലമാരക്ക് സ്കോപ്പ് കുറവാണ്. അതുകൊണ്ട് തന്നെ സ്ലൈഡിംഗ് അലമാരയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിന്റെ മുകളിലെ മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. സീലിംഗ് ഇതിലും സീലിംഗ് ചെയ്തുകൊണം കംപ്ലീറ്റ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് പ്ലേസ് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബെഡ്റൂം കൂടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ ഒരു ബാൽക്കണി ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറിലെ മുകളിലോട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, ആ മുകളിലോട്ട് വ്യൂ ഉള്ള ബെഡ്റൂം ഉണ്ട്, അതിൻ്റെ മുകളിലാണ് ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഈ ബെഡ്റൂം ഒരു ഗ്രേ ആൻഡ് വൈറ്റ് തീമാണ്. അപ്പം എന്ത് ചെയ്ത് കംപ്ലീറ്റ് വിനീർ കട്ടായ, വിനീർ ഇല്ലാത്ത ഒരു വീട് ഒരു റൂം പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലായിടത്തും ഒരു വിനീർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മൈക്കാണ് അപ്ലൈ ചെയ്ത്, കംപ്ലീറ്റ് മൈക്കാണ്. അതെന്താ വെച്ചാൽ ഒരു ഗ്രേ തീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തെന്ന് തോന്നുന്നു. ഏതായാലും ഇത് മറ്റും മൂന്ന് ബെഡ്റൂമൊന്നും ഡിഫറെൻ്റ് ആയിട്ടുണ്ട് ഈ ഡിസൈൻ. അതേപോലെ തന്നെ അവരോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു എന്തായത് കുഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കുഷൻ പല സ്ഥലങ്ങളിലും നമുക്ക് കിഡ്സ് ബെഡ്റൂമിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ കുഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ കംപ്ലീറ്റ് ഒരു LCD ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അലമാരയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പൊസിഷനിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. ബാത്റൂമും ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ടൈലും ഇതേ ഒരു ഗ്രേ ഒരു കോഫി ഫിനിഷിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒരു ബാൽക്കണിയാണ്. ഈ ബാൽക്കണിക്ക് പോകുമ്പോൾ അപ്പോഴും നമുക്ക് ഈ സീൻബിലോട്ടുള്ള കാഴ്ച നമ്മളെ ഈ റൂമിനെ ഈ വീടിൻ്റെ മൊത്തം ഒരു കൺട്രോൾ കിട്ടുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഇവർക്ക് നല്ല ആംബിയൻസും ഇവിടുന്ന് ആര് ഗസ്റ്റ് വന്നാലും ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ചെറിയൊരു ബാൽക്കണിയാണ്, വളരെ നൈസായിട്ടുള്ള ഒരു ചെറിയ ബാൽക്കണിയാണ് ചെയ്തിട്ടുള്ളത്. ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റൂഫും ഓപ്പൺ ടെറസുകളും ഒക്കെ കാണാൻ പറ്റുന്ന രൂപത്തിലാണ്. ഈ ഓപ്പൺ ടെറസിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ തന്നെ ജസ്റ്റ് ചെറിയൊരു ഡോറ് അവർ ചെയ്തിട്ടുണ്ട്. ആ ഡോറ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്പൺ ടെറസിലോട്ട് കടക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റുമായി നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.